തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യമായ ലാവോസ്, വിയറ്റ്നാം, കംബോഡിയ, തായ്ലാന്റ്, മ്യാൻമാർ, ചൈന എന്നിവയുമായി അതിർത്തി പങ്കിടുന്നു. താരതമ്യേന ചെറിയ രാഷ്ട്രമാണെങ്കിലും സാമ്പത്തികവും ഭൗമരാഷ്ട്രീയവും തന്ത്രപരവും സാമൂഹിക സാംസ്കാരികവുമായ സാധ്യതകൾ ഉൾപ്പെടെ നിരവധി കാരണങ്ങളാൽ ലാവോസ് ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ഒരു കോട്ടയായി അറിയപ്പെടുന്നു. സ്വർണം, ചെമ്പ്, കൽക്കരി എന്നിവയുൾപ്പെടെയുള്ള ധാതുക്കളുടെ ഗണ്യമായ നിക്ഷേപവും വനങ്ങളും ജലസ്രോതസ്സുകളും ഉൾപ്പെടെ സമൃദ്ധമായ പ്രകൃതി വിഭവങ്ങളുമുള്ള വിഭവസമൃദ്ധമായ ഒരു രാജ്യമാണ് ലാവോസ് എന്നത്. കൂടാതെ തെക്ക് കിഴക്കൻ ഏഷ്യയെ ചൈനയുമായി ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന വ്യാപാരപാത പ്രദാനം ചെയ്യുന്ന മെക്കോങ് നദിക്കരയിലാണ് ലാവോസ് തന്ത്രപരമായി സ്ഥിതി ചെയ്യുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധവും വ്യാപാരവും മെച്ചപ്പെടുത്തുന്നതിനായി റോഡുകൾ, തുറമുഖങ്ങൾ, റെയിൽവേ തുടങ്ങിയ അടിസ്ഥാന സൗകര്യ പദ്ധതികളിൽ നിക്ഷേപിക്കുന്നതിലൂടെ ലാവോസിന്റെ സമൃദ്ധമായ പ്രകൃതി വിഭവങ്ങളിൽ നിന്നും മെക്കോങ് നദിക്കരയിലുള്ള അതിന്റെ സ്ഥാനത്തിൽ നിന്നും ഇന്ത്യക്ക് പ്രയോജനം നേടാൻ കഴിയും. രാജ്യത്തിന്റെ വലിയ വിഭവശേഖരവും തന്ത്രപ്രധാനമായ സ്ഥാനവും വിദേശ നിക്ഷേപത്തിനുള്ള ആകർഷകമായ സ്ഥലമാക്കി ലാവോസിനെ മാറ്റുന്നു. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ പ്രത്യേകിച്ച് ഊർജം, ഗതാഗതം, ആശയവിനിമയം എന്നിവയിൽ നിക്ഷേപം നടത്തി ഇന്ത്യക്ക് വളർച്ചാ സാധ്യത പ്രയോജനപ്പെടുത്താനാകും. ഈ മേഖലകളിലെ ഇന്ത്യയുടെ വൈദഗ്ധ്യം മോശം റോഡ് ശൃംഖലകളും പരിമിതമായ വൈദ്യുതി ലഭ്യതയും പോലെയുള്ള ലോജിസ്റ്റിക് ഇൻഫ്രാസ്ട്രക്ചർ വെല്ലുവിളികളെ മറികടക്കാൻ ലാവോസിനെ സഹായിക്കും. ജലവൈദ്യുതവുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ വിപുലമായ അനുഭവം ലാവോസിന്റെ അപാരമായ ജലവൈദ്യുത സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിന് സഹായിക്കുന്നതിൽ പ്രസക്തമാണെന്ന് തെളിയിക്കുന്നു. അത്തരം മേഖലകളിൽ ഇന്ത്യക്ക് പ്രാഥമിക നേട്ടം നേടുകയും രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിക്കുന്നതിൽ നിക്ഷേപം നടത്തി സാന്നിധ്യം ഉറപ്പിക്കുകയും ചെയ്യാൻ കഴിയും. ഇത് ഇരു രാജ്യങ്ങൾക്കും വലിയ ദീർഘകാല നേട്ടങ്ങൾ നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ വികസിപ്പിച്ചും സുപ്രധാന സാങ്കേതിക അറിവ് പ്രദാനം ചെയ്തും വിഭവ വിനിയോഗം കാര്യക്ഷമമാക്കിയും നൂതനമായ രൂപീകരണത്തിലൂടെയും വേർപിരിഞ്ഞ സമ്പദ് വ്യവസ്ഥയെ പരിവർത്തനം ചെയ്യുന്നതിനായി ഇന്ത്യൻ സർക്കാരിനും ഇന്ത്യൻ കമ്പനികൾക്കും അവരുടെ വികസന അനുഭവം ലാവോസിൽ പ്രയോജനപ്പെടുത്താനുള്ള ഒരു മികച്ച അവസരമാണിത്. തെക്ക് കിഴക്കൻ ഏഷ്യയുടെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ലാവോസ് എന്ന രാജ്യം 5 രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നതിനാൽ ഈ രാജ്യം ഒരു പ്രധാന ജിയോ പൊളിറ്റിക്കൽ പ്ലെയറാകുന്നു. ആക്ട് ഈസ്റ്റ് നയത്തിന്റെ ഭാഗമായി തെക്ക് കിഴക്കൻ ഏഷ്യയിൽ സ്വാധീനം വിപുലീകരിക്കാൻ ഇന്ത്യ നിലവിൽ ശ്രമിച്ചു പോരുന്നു. ഇന്ത്യയുടെ പ്രാദേശിക സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു കവാടമായി മാറാൻ ലാവോസിന് കഴിയുമെന്നത് ലാവോസിനെ ഒരു ശ്രദ്ധേയമായ രാജ്യമാക്കി മാറ്റുന്നു. ലാവോസിന് പരമ്പരാഗതമായി വിയറ്റ്നാമുമായി അടുത്ത ബന്ധമുണ്ട്. ഇത് ചൈനയുമായുള്ള ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളിലെ നിർണായക സഖ്യകക്ഷിയായ വിയറ്റ്നാമുമായുള്ള ഇടപഴകൽ കൂടുതൽ ആഴത്തിലാക്കാനുള്ള ശ്രമങ്ങളിൽ ഇന്ത്യക്ക് ഗുണം ചെയ്യും. ലാവോസിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നത് തെക്ക് കിഴക്കൻ ഏഷ്യയുടെ ജീവരേഖയായ മെക്കോങ് നദിയുടെ മധ്യഭാഗത്ത് തങ്ങളുടെ സാന്നിധ്യം പ്രകടിപ്പിക്കുന്നതിലൂടെയും പ്രധാന തന്ത്രപരവും ലോജിസ്റ്റിക് റിസോഴ്സ് ആനുകൂല്യങ്ങളും നൽകിക്കൊണ്ട് ഇന്ത്യക്ക് ധാരാളം ഗുണങ്ങൾ ചെയ്യും. ലാവോസ് ഒരു സമുദ്രത്തിന്റെയും അതിർത്തി അല്ലെങ്കിലും അതിന്റെ ചൈനയുമായി സാമീപ്യമുള്ള ചുറ്റുപാടുമുള്ള സ്ഥാനം ഇന്ത്യക്കൊരു സുരക്ഷിത നയതന്ത്ര കോട്ടയാക്കി രാജ്യത്തെ മാറ്റുന്നു. വിയറ്റ്നാം, കംബോഡിയ, തായ്ലാന്റ് എന്നീ താരതമ്യേന സുസ്ഥിരവും നിഷ്പക്ഷവുമായ രാജ്യങ്ങൾ ലാവോസിന് ഒരു രാഷ്ട്രീയ ബഫർ നൽകുന്നതിനാൽ സംഘർഷത്തിന്റെ അപകട സാധ്യതകൾ കുറയ്ക്കുന്നു. അതോടൊപ്പം ഒരു പങ്കിട്ട സുപ്രധാന നദീതടം ചൈനയുടെ നുഴഞ്ഞുകയറ്റം, ആക്രമണമല്ലെങ്കിൽ അട്ടിമറി ശ്രമങ്ങളുടെ അപകട സാധ്യതയും നന്നായി കുറയ്ക്കുന്നു. ചൈനയുമായി താരതമ്യേന ചെറുതും എന്നാൽ തന്ത്രപരമായി പ്രധാനപ്പെട്ടതുമായ ഒരു അതിർത്തിയാണ് ലാവോസ് പങ്കിടുന്നത്. ഇന്ത്യയുടെ നയതന്ത്രപരവും സാമ്പത്തികവുമായ ഒരു ശക്തി കേന്ദ്രം ലാവോസിൽ സ്ഥാപിക്കുന്നത് ചൈനയുടെ കിഴക്കൻ അതിർത്തികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ ഇന്ത്യയെ സഹായിക്കുന്നു. ലാവോസ് പരമ്പരാഗതമായി നിഷ്പക്ഷമായ ഒരു വിദേശ നയം നിലനിർത്തുന്നു. ഇത് ചൈനയും യുണൈറ്റഡ് സ്റ്റേറ്റ്സും പോലെയുള്ള മേഖലകളിലെ മറ്റ് രാജ്യങ്ങളുമായുള്ള ബന്ധം സന്തുലിതമാക്കാൻ ശ്രമിക്കുന്നതിനോടൊപ്പം തന്നെ ഇന്ത്യ ഒരു വിലപ്പെട്ട പങ്കാളിയായി കണക്കാക്കുന്നു. കൂടാതെ മറ്റംഗരാജ്യങ്ങളുമായി ഇടപഴകാനും പ്രാദേശിക ഫോറങ്ങളിൽ പങ്കെടുക്കാനും ഇന്ത്യ അനുവദിക്കുന്ന അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് അഥവാ ആസിയാനിലെ അംഗമാണ് ലാവോസ് നിലവിൽ. പ്രാദേശിക സ്ഥിരത പ്രോത്സാഹിപ്പിക്കുന്നതിനും സാമ്പത്തിക വികസനം, ഊർജ്ജ സുരക്ഷ, പാരിസ്ഥിതിക സുസ്ഥിരത തുടങ്ങിയ പങ്കിട്ട താൽപര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഇന്ത്യക്കും ലാവോസിനും ഒരുമിച്ച് പ്രവർത്തിക്കാനാകും. പല കാരണങ്ങളാൽ ലാവോസ് ഇന്ത്യയെ വിശ്വസനീയമായ തന്ത്രപരമായ സാമ്പത്തിക പങ്കാളിയായി അംഗീകരിക്കുന്നു. അതായത് ഇന്ത്യക്കും ലാവോസിനും ഒരു കൊളോണിയൽ ഭൂതകാലമുണ്ട്. കൂടാതെ ഇന്ത്യയുടെ നിക്ഷേപങ്ങളും സംരംഭങ്ങളും മുൻ സാമ്രാജ്യത്തെ കൊളോണിയൽ ശക്തികളെക്കാളും ചൈനയെക്കാളും വിശ്വസനീയമാണെന്ന് ലാവോസ് അംഗീകരിക്കുന്നു. ഇന്ത്യയുടെ സാമ്പത്തിക യാത്ര ഒരു ഏകദേശ സോഷ്യലിസ്റ്റ് ക്ലോസ്ഡ് മാർക്കറ്റിൽ നിന്നും ഉദാരവൽക്കരണ സമ്പദ് വ്യവസ്ഥയിലേക്കും തുറന്ന വിപണിയിലേക്കുമുള്ള ഘട്ടം ഘട്ടമായുള്ള പരിവർത്തനമാണ്. സോഷ്യലിസ്റ്റ് രാഷ്ട്രമായ ലാവോസും സമാനമായ ക്രമാനുഗതമായ സാമ്പത്തിക പരിവർത്തനത്തെ അംഗീകരിക്കുകയും നോക്കിക്കാണുകയും ചെയ്യുന്നു. സ്റ്റാഗ്ഫ്ലേഷൻ അഥവാ ഉൽപാദനം വർദ്ധിക്കാതെ നാണയപ്പെരുപ്പമുണ്ടാകുന്ന ഘട്ടത്തിനെതിരെയുള്ള 10 ആണ്ടുകളുടെ പോരാട്ടത്തിലൂടെ ഇന്ത്യ കടന്നുപോയിരുന്നു. അതിനാൽ ലാവോസിന്റെ സാമ്പത്തിക വികസനത്തിന്റെ അപകടകരമായ പാത സുഗമമാക്കുന്നതിനും സുസ്ഥിരമാക്കുന്നതിനും സഹായിക്കുന്നതിന് തങ്ങളുടെ അനുഭവങ്ങളും നയപരമായ ഉൾക്കാഴ്ചകളും പ്രയോജനപ്പെടുത്താൻ ഇന്ത്യക്ക് കഴിയും.
കൂടാതെ ലാവോസുമായി താരതമ്യേന ഭൂമിശാസ്ത്രപരവും സാംസ്കാരികവുമായ സാമീപ്യത്തിലൂടെ ഒരു വികസ്വര ഏഷ്യൻ രാഷ്ട്രമെന്ന നിലയിൽ ഇന്ത്യ അതിന്റെ നേരിട്ടുള്ള അയൽക്കാരനാകാതെ സൗകര്യപ്രദമായ മിഡിൽ ഗ്രൗണ്ട് നേട്ടങ്ങൾ ആസ്വദിക്കുന്നു. മത്സര താൽപര്യങ്ങൾ ഒഴിവാക്കുകയും അയൽ രാജ്യമായ ചൈനയുമായി സ്വാഭാവികമായും ഉയർന്നുവരുന്ന അനാവശ്യ സ്വാധീനത്തെയും സാമ്രാജ്യത്തെ ലക്ഷ്യങ്ങളെയും മികച്ച രീതിയിൽ ഒഴിവാക്കുന്നതിനോടൊപ്പം ലാവോസിൽ നിന്നും കാര്യമായ വിശ്വാസവും പരിചയവും നേടാനും ഈ നയതന്ത്ര ബന്ധം ഇന്ത്യയെ പ്രാപ്തമാക്കും. സമ്പന്നമായ സാംസ്കാരിക പൈതൃകമുള്ള ഒരു ബഹുസ്വര രാജ്യമാണ് ലാവോസ് എന്നത്. ഇന്ത്യയും ലാവോസും ചരിത്രപരവും സാംസ്കാരികവുമായ ബന്ധങ്ങൾ പങ്കിടുന്നതിനാൽ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള അടിത്തറയായി ഈ ബന്ധങ്ങൾ പ്രവർത്തിക്കുന്നു. ഉദാഹരണത്തിന്, ലാവോസിലെ പ്രധാന മതമാണ് ബുദ്ധമതം എന്നത്. ബുദ്ധമതത്തിന്റെ ഉദ്ഭവസ്ഥാനവും ഇന്ത്യയുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളും സാംസ്കാരിക വിനിമയം വർദ്ധിപ്പിക്കുന്നതിനും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആളുകൾ തമ്മിലുള്ള ബന്ധം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇന്ത്യക്ക് ഈ ബന്ധം വഴി പ്രയോജനപ്പെടുത്താനാകും. വിദ്യാഭ്യാസം, ആരോഗ്യം, വിനോദസഞ്ചാരം എന്നിവയിലെ അനുഭവം ഇന്ത്യക്ക് പങ്കുവയ്ക്കാനും ലാവോസിനെ മനുഷ്യ മൂലധനം വികസിപ്പിക്കാനും സുസ്ഥിര സാമ്പത്തിക വളർച്ച പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കാനാകും. ഭൗതികവും സാംസ്കാരികവുമായ വിനിമയം വളർത്തിയെടുക്കുന്നതിലൂടെ രാജ്യത്തും പ്രദേശത്തും ഇന്ത്യക്ക് സോഫ്റ്റ് പവറും പ്രത്യയശാസ്ത്ര താൽപര്യങ്ങളും വർദ്ധിപ്പിക്കാൻ കഴിയും. മറ്റ് പ്രദേശങ്ങളിൽ നിന്നുള്ള ആപേക്ഷികമായ ഒറ്റപ്പെടൽ, ദുർഘടമായ ഭൂപ്രദേശം, ചെറിയ ജനസംഖ്യ എന്നിവ കാരണം തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ ലാവോസിനെ സവിശേഷമാക്കുന്നു. ലാവോസിനൊരു പ്രത്യേക സാംസ്കാരിക ഐഡന്റിറ്റി ഉള്ളതിനാലും ചരിത്രപരമായി അതിന്റെ അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ താരതമ്യേന നിഷ്ക്രിയമാണ് എന്നതിനാലും വലിയ പ്രാദേശിക ശക്തികൾ തമ്മിലുള്ള സംഘർഷം ഒഴിവാക്കാൻ അനുവദിക്കുന്നു. വലിപ്പം കുറവാണെങ്കിലും പ്രാദേശിക നയതന്ത്രത്തിൽ പ്രത്യേകിച്ച് ആസിയാൻ അംഗമെന്ന നിലവിൽ ലാവോസ് സജീവമായ പങ്ക് വഹിച്ചു പോരുന്നു. വിയറ്റ്നാം, തായ്ലാന്റ്, കംബോഡിയ എന്നിവയും തെക്ക് കിഴക്കൻ ഏഷ്യയിൽ ഇന്ത്യക്ക് അനിവാര്യമായ പങ്കാളികളാണെങ്കിലും ഈ രാജ്യങ്ങളെ അപേക്ഷിച്ച് ലാവോസിന് നിരവധി ഗുണങ്ങളുണ്ട്. ഒന്നാമതായി, ലാവോസ് ഈ മേഖലയുടെ ഹൃദയഭാഗത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ ഇന്ത്യയുടെ താൽപര്യങ്ങൾ വിപുലീകരിക്കാനുള്ള ശ്രമത്തിൽ ലാവോസിന്റെ ഈ സാന്നിധ്യം ഇന്ത്യക്ക് തെക്ക് കിഴക്കൻ ഏഷ്യയിൽ തന്ത്രപ്രധാനമായ ഒരു ചുവടുവെപ്പ് നൽകുന്നു. രണ്ടാമതായി, ലാവോസ് അതിന്റെ ചരിത്രത്തിൽ ഏതാണ്ട് സ്ഥിരമായി നിഷ്പക്ഷമായ ഒരു വിദേശ നയം നിലനിർത്തുകയും വിദേശ സ്വാധീനത്തിൽ നിന്നും താരതമ്യേന ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് ഇന്ത്യയുമായി ഒരു സഖ്യകക്ഷി എന്ന നിലയിൽ വേഗത്തിലുള്ള അനുരഞ്ജന സമീപനത്തിനും മികച്ച നയതന്ത്ര സഹകരണത്തിനും അവസരമൊരുക്കുന്നു. അവസാനമായി, ലാവോസിൽ ധാതുക്കളും ജലസ്രോതസ്സുകളും ഉൾപ്പെടെ ധാരാളം പ്രകൃതി വിഭവങ്ങളുണ്ട്. ഇത് ഇന്ത്യക്ക് സാമ്പത്തികമായി ഗണ്യമായ നേട്ടമുണ്ടാക്കുമെന്ന് കരുതപ്പെടുന്നു. വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പവും മന്ദഗതിയിലുള്ള വളർച്ചയും കൊണ്ട് ലാവോസ് പ്രതിമുട്ടുമ്പോൾ ഇന്ത്യൻ നിക്ഷേപങ്ങൾക്ക് രാജ്യത്തിന്റെ ഈ മോശം സമ്പദ്വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കാൻ കഴിയും. ലാവോസിൽ നിക്ഷേപങ്ങളും പ്രോജക്ടുകളും ഏറ്റെടുക്കുന്നത് ഇന്ത്യക്കൊരു പുതിയ ജിയോ സ്ട്രാറ്റജിക് വീക്ഷണം, നവീനമായ കാഴ്ചപ്പാടുകൾ, സാമൂഹിക സാമ്പത്തിക വികസനത്തിന്റെ പരസ്പരാനുഭവങ്ങൾ എന്നിവ നൽകും. അങ്ങനെ ആയിരക്കണക്കിന് ആനകളുടെ നാട്ടിൽ തങ്ങളുടെ കാൽപ്പാടുകൾ സ്ഥാപിക്കാനും ഒരു പ്രാദേശിക സൂപ്പർ പവർ എന്ന നിലയിൽ അതിന്റെ പങ്കാളിത്തം സ്ഥിരീകരിക്കാനും ഇന്ത്യ താൽപ്പര്യപ്പെടുന്നു. ഈ താൽപര്യം ചൈനയ്ക്കുള്ള വൻ ഭീഷണിയായും ഒരു ആഗോള സൂപ്പർ പവർ എന്ന നിലയിലും ഇന്ത്യയുടെ വളർച്ചയും രേഖപ്പെടുത്തുന്നു.